പട്ടുവം കുഞ്ഞുമുതലകത്ത് നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നത് പഞ്ചായത്ത് തടസ്സപ്പെടുത്തിയെന്ന പ്രചാരണം തെറ്റാണെന്ന് അധികൃതർ. ഇത് ജനങ്ങൾ തള്ളിക്കളയണമെന്നും പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള പ്രവൃത്തികൾ തുടങ്ങിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടുവം കുഞ്ഞുമംഗലത്തെ ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചിലർ നടത്തുന്ന തെറ്റായ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്ന് പട്ടുവം പഞ്ചായത്ത് ഭരണാധികാരികൾ പറഞ്ഞു. വീട് നിർമ്മാണം തടയുന്ന ഒരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രസിഡന്റ് പി ശ്രീമതി പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു റോഡുകളിലുമുള്ള ചോർച്ചകളെല്ലാം പരിഹരിച്ച് പോകുന്നുണ്ട്. അതിന്റെ വർക്കുകൾ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ജലജീവന്റെ വർക്ക് ഇപ്പോ വീണ്ടും തുടങ്ങിയതിനാൽ അതിന്റെ കൊടുക്കാൻ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കുള്ള കണക്ഷനും കൊടുത്തു വരുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ നമ്മൾ വെള്ളം അടിച്ചപ്പോൾ രാത്രി ഏകദേശം അതിന്റെ ഭാഗങ്ങളിലും നല്ല ഫോഴ്സിലെത്തിയില്ലെങ്കിലും ആ വീടുകളിലേക്ക് കുറച്ചെങ്കിലും വെള്ളം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും പരിഹരിക്കണമെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാനുണ്ട്. പട്ടുവത്തെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കുടിവെള്ളത്തിനുള്ള ഏക ആശ്രയമായ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നുമുള്ള ഉപഭോഗം വേനൽക്കാലമായതോടെ വൻതോതിൽ വർദ്ധിച്ചതും മിക്ക ഭാഗങ്ങളിലും പഴയ വിതരണ പൈപ്പുകളെ തന്നെ ഇപ്പോഴും കുടിവെള്ള വിതരണത്തിന് ആശ്രയിക്കുന്നതുമാണ് മിക്ക സ്ഥലങ്ങളിലെയും വിതരണ തടസ്സത്തിന് കാരണം. റിപ്പയർ ചെയ്ത് ചോർച്ച പരിഹരിക്കുകയും ചില വാൾവുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തതോടെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പഞ്ചായത്തിനകത്ത് ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ അപേക്ഷ എയുടെ അടക്കം റിപ്പോർട്ട് പെർമിറ്റിന്റെ അപേക്ഷ റിപ്പോർട്ട് കൂടി സമർപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിന്റെ തുടർനടപടിയിലേക്ക് പോവുകയുള്ളൂ. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് വി രാജൻ, എം സുനിത, പി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.